നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് നമുക്കിവിടെ നമുക്ക് ടൈപ്പ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ചോദിക്കണം നമുക്ക് നാല് ടൈപ്പ് ഉണ്ട് ഒന്നാമത്തത് ഐഡിയൽ ഫ്ലൂയിഡ് രണ്ടാമത്തത് റിയൽ ഫ്ലൂയിഡ് മൂന്നാമത്തത് ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് നാലാമത്തത് നോൺ ന്യൂട്ടോണിയൻ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് വരിക അതിൽ ആദ്യത്തത് നമുക്ക് ഐഡിയൽ ഫ്ലൂയിഡ് അപ്പം ഇതൊരു ഗ്രാഫിന്റെ സഹായത്തോടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫ് കിറക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സസിൽ നമുക്ക് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഡി യു ബൈ ഡി വൈയും വൈ ആക്സസിൽ നമുക്ക് ഷിയർ സ്ട്രെസ് ടോയുമാണ് ഉണ്ടാവുക ഓക്കെ ഇനി ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനും കംപ്രസിബിലിറ്റിയും ഇല്ലാത്ത ഫ്ലൂയിഡ്സിനാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലൂയിഡ് ഹാവിങ് നോ വിസ്കോസിറ്റി സർഫസ് ടെൻഷൻ കംപ്രസിബിലിറ്റി എക്സെട്ര ആർ കോൾഡ് ഐഡിയൽ ഫ്ലൂയിഡ്സ് ഇനി അടുത്ത് ഈ ഐഡിയൽ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ പ്രഷർ ഫോഴ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഷിയർ ഫോഴ്സ് ഉണ്ടാവില്ല ഇപ്പം ഞാനിപ്പോൾ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലൂയിഡിൻ്റെ സർഫസ് ആണെങ്കിൽ ഈ ഫ്ലൂയിഡിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മാത്രമേ അതിനെയാണ് നമ്മൾ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മളിത് അതിന് നേരെ പാറിലടുത്ത് ഇങ്ങനെ ഷിയർ ചെയ്തു പോകുന്ന ആ ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഐഡിയൽ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ അവിടെ എന്തുണ്ടാവും പ്രഷർ ഫോഴ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഷിയർ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഒരു ഇമാറ്ററി കേസാണ് അതുപോലെ തന്നെ ഇത് ഈ ഒരു നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേസ് അല്ല ഓക്കെ ഇനി എല്ലാ ഫ്ലൂയിഡ്സും എന്തായിരിക്കും പിന്നെ റിയൽ ഫ്ലൂയിഡ്സ് ആയിരിക്കും നമ്മുടെ രണ്ടാമതാണ് റിയൽ ഫ്ലൂയിഡ്സ് റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സ് ഹാവ് വിസ്കോസിറ്റി സർഫസ് ടെൻഷൻ കംപ്രസിബിലിറ്റി എക്സെട്ര ആർ കോൾഡ് റിയൽ ഫ്ലൂയിഡ്സ് വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനും കമ്പ്രസിബിലിറ്റിയും ഒക്കെയുള്ള ഫ്ലൂയിഡ്സിനാണ് നമ്മൾ റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് എല്ലാ ഫ്ലൂയിഡ്സ് എല്ലാ ഫ്ലൂയിഡ് ഈ ഒരു ഷിയർ റിയൽ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ നമുക്കവിടെയെന്നുണ്ടാകും ബോത്ത് ഫോ ഷിയർ ഫോഴ്സും അതുപോലെ ഷിയർ സ്ട്രെസ്സും അതുപോലെ തന്നെ പ്രഷർ ഫോഴ്സുകളും ഇവിടെ എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാ പ്രാക്ടിക്കൽ ഫ്ലൂയിഡ്സ് എന്തായിരിക്കും റിയൽ ഫ്ലൂയിഡ്സ് ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ ഇനി ഐഡിയൽ ഫ്ലൂയിഡ് ഞാൻ ഗ്രാഫിലേക്ക് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സ് ആക്സസിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസിനാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും അവിടെ ഷിയർ സ്ട്രെസിൻ്റെ വാല്യൂ നമുക്ക് അവിടെ ഉണ്ടാവില്ല ഷിയർ സ്ട്രെസ് എക്സിസ്റ്റ് ചെയ്യാതുകൊണ്ട് ഷിയർ സ്ട്രെസിൻ്റെ വാല്യൂ അവിടെ ഇല്ല അതേപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മൾ എന്തൊരു മൂവ്മെന്റ് കൊടുത്താലും നമുക്ക് എന്താണ് ജസ്റ്റ് അവിടെ ഒരു വിസ്കോസിറ്റി സീറോ ആയതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ എക്സ് ആക്സിസിനെ കാണിക്കുന്നതാണ് നമ്മുടെ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇനി അടുത്ത വൈ ആക്സിനെ നമ്മൾ കാണിക്കുന്ന ഐഡിയൽ സോളിഡ് എന്നാണ് ഇതിൻ്റെ നേരെ ഓപ്പ് ഐഡിയൽ സോളിഡ് ആണ് നമ്മുടെ വൈ ആക്സ് കാണിക്കുന്ന കാര്യം അവിടെ എന്ത് നമ്മൾ എന്ത് ഷിയർ ഫോഴ്സ് കൊടുത്താലും അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവില്ല എത്ര ഷിയർ ഫോഴ്സ് നമുക്ക് എത്ര മാക്സിമം കൊടുത്താലും എത്ര മിനിമം കൊടുത്താലും ആ ഒരു വെലോസിറ്റി ഈ എക്സ് ആക്സിന് നമ്മൾ വെലോസിറ്റി മൂവ്മെൻറ്റിനെ കാണിക്കാനും വൈ ആക്സിസ് നമ്മൾ കൊടുക്കുന്ന ഷിയർ സ്ട്രെസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഐഡിയൽ സോളിഡിൻ്റെ എന്താണ് നമുക്ക് എത്ര ഷിയർ ഫോഴ്സ് കൊടുത്താലും നമുക്ക് ആ ഒരു സോളിഡിന് ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടാവില്ല അതായത് എക്സ് ഈ മൂവ്മെൻറ്റ് സീറോ ആയിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ ഈ പ്യുവർലി വൈ ആക്സിസിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡിയൽ സോളിഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സ് വിച്ച് ഒബേസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആർ കോൾഡ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ഇനി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് സ്റ്റഡി ഓഫ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് ന്യൂട്രോണിയൻസ് ന്യൂട്രൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അറിയാം ടോ ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ദ ഹോൾ റേസ് ടു എൻ ഇസി അതായത് നമുക്ക് അതിൻ്റെ ജനറൽ ഇക്വേഷൻ പറയുക ഇവിടെ ഈ കേസിൽ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ എൻ ഇസ് ഈക്വൽ ടു വൺ ആയിരിക്കും എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ഓഫ് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത് ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ഓഫ് ഫ്ലൂയിഡ് വൺ ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ പറയുന്ന ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ഇതാണ് നമ്മുടെ ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ ഷൈൻ ഓർ വെലോസിറ്റി ഗ്രേഡിയൻ ഇതിനാണ് നമ്മൾ നമ്മളില്ലെങ്കിൽ ഷിയർ ഡിഫോർമേഷൻ ഇതിനാണ് നമ്മൾ എന്താ പറയണത് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയണത് ഫ്ലൂയിഡ്സ് വിച്ച് ഒബൈ ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി ആർ കോൾഡ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി ഒബൈ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ എല്ലാ ഇതിപ്പോൾ എന്തായിരിക്കും നമുക്ക് ഷിയർ സ്ട്രെസ് അതുപോലെ തന്നെ ഇതുമായിട്ട് നമുക്കൊരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഓസിറ്റിക് ഗ്രീഡേൻറ്റുമായിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ലൈൻ ഇങ്ങനെ വരച്ചാൽ ഈ ഒറിജിനിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ അതാണ് നമ്മുടെ എന്ത് ന്യൂട്ടോണിയൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിനെ കാണിക്കുന്നത് ഇവിടെ എന്താ ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും വൺ ആയിരിക്കും എൻ ഇസ് ഈക്വൽ ടു വൺ അതാണ് നമുക്ക് എന്താ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ പറയാനുള്ളത് പിന്നെ അടുത്ത നാലാമത്തത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് നമ്മൾ ന്യൂട്രൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബൈ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനാണ് എന്ന് പറയുന്നത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയണത് ഫ്ലൂയിഡ്സ് വിച്ച് ഡു നോട്ട് ഒബൈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആർ കോൾഡ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ഇനി നമുക്കിതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് റിയോളജി എന്നാണ് റിയോളജി നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ റിയോളജി എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഒരു ജനറൽ എക്സ്പ്രഷൻ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട് ടോ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻ ഡി യു ബൈ ഡി വൈ ദ ഹോൾ റൈസ് ടു എൻ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്നത് നമുക്കെന്താണ് കോൺസ്റ്റൻറ്റ് ഫോർ ദ ഫ്ലൂയിഡ് അത് മിക്ക ചില അത് അങ്ങനെ അത് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലൊക്കെ ടോ സീറോ അതായിരിക്കും നമുക്ക് എന്ത് ഈ എയുടെ വാല്യൂ വരിക അതിന് നമ്മൾ കോൺസ്റ്റൻറ്റ് ഫോർ ദ ഫ്ലൂയിഡ് എന്ന് പറയണത് ഇനി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഓഫ് ഫ്ലൂയിഡ് എന്നു പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് സാധാരണ നമ്മുടെ ഈ ഒരു വിസ്കോസിറ്റി മ്യൂ അത് ഈ കാണിച്ചിരിക്കുന്നതാണ് നമുക്കവിടെ കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നോ ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് ഓഫ് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത് ഈ എണ്ണിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഈ എണ്ണിൻ്റെ വാല്യൂ അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് എൻ ദ നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഫസ്റ്റ് വൺ ഈ എണ്ണിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സിനെ കുറച്ച് ക്ലാസിഫിക്കേഷനുണ്ട് അത് ഇതൊക്കെയാണ് ഒന്നാമത് സ്യൂഡോ പ്ലാസ്റ്റിക്സ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സ് അതല്ലെങ്കിൽ ഷിയർ തിന്നിങ് ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് ഇനി അടുത്ത രണ്ടാമത്തത് ഡൈലാറ്റൻറ്റ് ഡൈലേറ്റൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് ഇനി അടുത്ത മൂന്നാമത്തത് ബിങ്കം പ്ലാസ്റ്റിക്സ് ബിങ്കം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സ് അതല്ലെങ്കിൽ നമ്മളിതിനെ ഐഡിയൽ പ്ലാസ്റ്റിക്സ് എന്നും പറയാറുണ്ട് ഐഡിയൽ പ്ലാസ്റ്റിക്സ് നാലാമത്തത് തിക്സോട്രോപിക് അഞ്ചാമത്തത് റിയോപെക്റ്റിക് റിയോപെക്റ്റിക് ഫ്ലൂയിഡ്സ് ഇത്രയാണ് നമുക്ക് എന്താണ് എണ്ണിൻ്റെ വാല്യൂ അനുസരിച്ചുള്ള ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരിക അപ്പോൾ നമുക്ക് ഒന്നാമത്ര നോക്കാം സ്യൂഡോ പ്ലാസ്റ്റിക്സ് സ്യൂഡോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് ആണ് ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് അപ്പോൾ സ്യൂഡോ പ്ലാസ്റ്റിക്സിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളതൊക്കെയാണ് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സ് ഹാവിങ് എ ഇസ് ഈക്വൽ ടു സീറോ ഈ ഈക്വേഷനകത്ത് എ സീറോ ആവുകയും അതുപോലെ തന്നെ ബിയുടെ വാല്യൂ മ്യൂ ആവുകയും എന്നിൻ്റെ വാല്യൂ വൺ ആവുകയും ചെയ്യുന്ന ഫ്ലൂയിഡ്സിനാണ് നമ്മൾ സ്യൂഡോ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിനകത്ത് ഈ എൻ ൻ്റെ വാല്യൂ വൺ എൻ ലെസ് ദാൻ വൺ ആണെങ്കിൽ എൻ ഇവിടെ ഞാൻ പറഞ്ഞു എൻ ലെസ് ദാൻ വൺ എന്നിൻ്റെ വാല്യൂ വൺ അല്ല എൻ ലെസ് ദാൻ വൺ ആവുകയും ചെയ്യുന്ന ഫ്ലൂയിഡ്സിനാണ് നമ്മൾ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ സ്യൂഡോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ അതാ ഇങ്ങനെ നമുക്ക് ഈ ഒരു എപ്പോഴും ഈ താഴേക്ക് ഇങ്ങനെ കർവഡായിട്ടിരിക്കുന്ന ഈ ഒരു കർവ് എപ്പോഴും എൻ ലെസ് ദാൻ വൺ ആയിരിക്കും എൻ ലെസ് ദാൻ വൺ വാല്യൂ തന്നെയാണ് നമ്മളിങ്ങനെ കർവ് ചരിഞ്ഞ് താഴേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ എന്താണ് സ്യൂഡോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ എയുടെ വാല്യൂ സീറോ ആണ് അപ്പോൾ ഇവിടെ എക്ക് വാല്യൂ ഒന്നുമില്ല ബിയുടെ വാല്യൂ അവിടെ മ്യൂ ആണ് എൻ്റെ വാല്യൂ ലെസ് ദാൻ വൺ ആണ് ഇതിനാണ് നമ്മൾ സ്യൂഡോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അടുത്ത ഡൈലേറ്റൻ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ ഗ്രേറ്റർ ദാൻ വൺ ഇതേ കണ്ടീഷൻ തന്നെ എ വാല്യൂ വാല്യു സീറോ ബി വാല്യൂ മ്യൂ അതുപോലെ തന്നെ എൻ ഗ്രേറ്റർ ദാൻ വൺ അപ്പോൾ ഇവിടെ താഴെക്കുന്ന മുകളിലേക്ക് ഇങ്ങനെ കാണിക്കുന്നതിനാണ് നമ്മൾ എൻ ഗ്രേറ്റർ ദാൻ വൺ കർവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ഡൈലേറ്റൻ ഫ്ലൂയിഡ്സ് നമുക്കിനി ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്യൂഡോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ബ്ലഡ് മിൽക്ക് ക്ലേ ലാറ്റക്സ് പെയിൻറ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്ന നമ്മുടെ സ്യൂഡോ പ്ലാസ്റ്റിക്സിൽ വരുന്നത് ഇതിൻ്റെ അടുത്ത ഡൈലേറ്റൻറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബട്ടർ സ്റ്റാർച്ച് സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷൻ ഇതൊക്കെ നമ്മുടെ ഡയലേറ്റൻ ഫ്ലൂയിഡ്സിൽ വരുന്നതാണ് പിന്നെ അടുത്ത് ബിങ്കം പ്ലാസ്റ്റിക്സ് ബിങ്കം പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഐഡിയൽ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ എയുടെ വാല്യൂ ടോ സീറോയും അതുപോലെ തന്നെ ബിയുടെ വാല്യൂ യുവും അതുപോലെ എ എന്നിൻ്റെ വാല്യൂ വണ്ണു മരിക്കുന്ന ഫ്ലൂയിഡ്സിനാണ് നമ്മൾ ബിങ്കം പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ നമുക്ക് എയുടെ വാല്യൂ സീറോ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്ലൂയിഡ് ഇതാണെന്ന് വിചാരിക്കുക ഈ ഫ്ലൂയിഡിന് ഞാൻ എന്താ ഇങ്ങനെ ഒരു ഷിയർ ഫോഴ്സ് കൊടുത്തു ഷിയർ സ്രെസ് കൊടുത്തു പക്ഷേ അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല നമുക്ക് അത് വീണ്ടും ഞാൻ ഷിയർ ഫോഴ്സ് കൊടുക്കുന്ന കൊടുക്കുന്നതനുസരിച്ച് അതിന് അതിനെക്കൊണ്ട് താങ്ങാവുന്ന ഒരു ആ ഒരു സ്റ്റേജ് വരാതെ എന്ത് ചെയ്യും മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കും അതിന് ശേഷം ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ എന്തു ചെയ്യും അത് വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഞാനിത് ആ സിയർഷ ആ ഒരു വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത് അതിനെ കൊണ്ട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വാല്യൂ നമ്മൾ ടോസ് സീറോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതായ ഫ്ലൂട്ടിനെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇതായി ഇവിടം വരെ എത്തുമ്പോൾ വരെ എന്താണ് ഈ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടം വരെ ടോ സീറോ എന്നാണ് പറയുന്നത് ഈ ടോ സീറോ വരെ അതിന് മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തെയ്യും അത് നേരെ റീനിയർ റിലേഷൻഷിപ്പ് ഈ എൻ എസ് ഇക്വൽ ടു വൺ ആയിട്ട് കാണിക്കുന്ന ഫ്ലൂഡ്സിനാണ് നമ്മളെന്തയത് ബിങ്കം പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ബിങ്കം പ്ലാസ്റ്റിക് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഗ്രീസ് ഇപ്പൊ നമുക്കറിയാം ഗ്രീസിനെ നമ്മൾ ഗ്രീസിന്റെ പുറത്ത് നമ്മളിങ്ങനെയൊന്നും ഒരു ഷിയർ ഫോഴ്സ് കൊടുത്താൽ അത് ആദ്യം ഒന്നും മൂവ് ചെയ്യില്ല ഓക്കെ ആ ഗ്രീസിനെ കൊണ്ട് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെസ് ഉണ്ട് ഷിയർ സ്ട്രെസ് ലിമിറ്റ് ഉണ്ട് അതിനാണ് നമ്മൾ ടോസിയറോ എന്ന് പറയാനുള്ളത് അതുകൊണ്ടാണ് നമ്മളിവിടെ എക്ക് പകരം നമ്മളിവിടെ എയ്ക്ക് ഒരു നേരത്തെ ഫ്ലൂയിഡ്സിനൊന്നും അങ്ങനെ ഒരു കാര്യമില്ല അതെല്ലാം ഒറിജിനിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ടോസിയറോ എന്നുള്ളൊരു വാല്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്രയും നമ്മൾ ഷിയർ ഫോഴ്സ് കൊടുത്താൽ അതിനെ കൊണ്ട് വിശ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് വരെ എത്തിയാൽ അത് എന്താ അത് മൂവ് ചെയ്യും ആ പോയിന്റ് വരെ അത് മൂവിങ് മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കും ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്നത് നമുക്ക് എന്താ എൻ ഇസ് ഈക്വൽ ടു വൺ അതായത് ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് എൻ വൺ ആണെങ്കിൽ ലീനിയർ റിലേഷൻഷിപ്പിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ബിങ്കം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഐഡിയൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റ് കെച്ചപ്പ് ഗ്രീസ് അതെല്ലാം നമുക്ക് ഏതെങ്കിലും എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ഒരു ബിങ്കം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഐഡിയൽ പ്ലാസ്റ്റിക്കിൻ്റെ എക്സാമ്പിളാണ് ഇനി അടുത്തത് നമുക്ക് തിക്സോട്രോപ്പിക് ഫ്ലൂയിഡ്സ് ആണ് തിക്സോട്രോപ്പിക് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ നമുക്ക് എയുടെ വാല്യൂ എന്താണ് ടോ സീറോ ആയിരിക്കും അതായത് നമ്മൾ ആദ്യമേ ഒരു മൂവ്മെൻറ്റ് ഒരു ഷിയർ ഷീർഷസ് കൊടുത്താൽ അത് മൂവ് ഒന്നും ചെയ്യില്ല അതിനൊരു കൺസിഡറബിൾ ടോ സീറോ ഉണ്ട് ആ ടോ സീറോ എത്തി കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പോൾ ഫ്ലൂയിഡ്സ് ഹാവിങ് എ ഇ സിക്കൽ ടു സീറോ ബി ഇ സിക്വൽ ടു മ്യൂ ആൻഡ് എൻ ലെസ് ദാൻ വൺ ഇതിനെയാണ് നമ്മൾ എൻ്റെ ഫ്ലോ ബിഹേവിയർ ഇൻഡെക്സ് എൻ ലെസ് ദാൻ വണ് നമ്മൾ എൻ ലെസ് ദാൻ വൺ കറവ് നമ്മളിങ്ങനെ നേരെ താഴേക്ക് ചരിച്ചാണ് ഇറങ്ങണം അപ്പോൾ ഞാൻ താ ഇവിടം ചോസീറൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരച്ചിരിക്കുന്നത് ഇതിനെയാണ് ഞാനെന്താ പറയണത് തിക്സോട്രോപ്പിക് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻറ്റേഴ്സിങ്ക് പ്രിൻറ്റിൻ്റെ ഇങ്ക് പ്രിൻറ്റേഴ്സ് ഇങ്ക് ലിപ്സ്റ്റിക്ക് ക്രൂഡ് ഓയിൽ ഇതെല്ലാം ആണ് നമ്മുടെ തിക്സോട്രോപ്പിക് ഫ്ലൂയിഡ്സിൽ വരുന്നത് ഞാൻ അടുത്തത് ഈ ഒരു നമുക്ക് നെക്സ്റ്റ് ഐഡിയൽ സോൾ ഐഡി അതിൻ്റെ ആയിട്ടുള്ള റിയോ ഫ്ലൂയിഡ്സ് എന്ന് പറയണതായിരിക്കും ഇതിൻ്റെ നേരെ ഇത് തന്നെ കാര്യങ്ങൾ തന്നെ എ സിക്കൽ ടോസിറോ ബി സിക്കൽ ഡി ബ്യൂ ഇവിടെ എന്താണ് ഒരു മാറ്റം എൻ ഗ്രേറ്റർ ദാൻ വൺ എൻ ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോൾ നമുക്ക് എന്താണ് എന്താ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് അറിയാം ഗ്രാഫ് കാണിക്കുന്നത് ഇതിനാണ് നമ്മൾ റിയോപെക്റ്റിക് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് എൻ ഗ്രേറ്റർ ദാൻ വൺ അപ്പോൾ ഓർത്ത് വെക്കുക എൻ ഗ്രേറ്റർ ദാൻ വണ്ണിന് നമ്മൾ എന്താണ് ഇവിടെ താഴേന്ന് മുകളിലേക്ക് ആയിരിക്കും കറിവ് വരിക എൻ ലെസ് ദാൻ വണ്ണിൽ നമ്മൾ താ മേളിൽ നിന്ന് താഴേക്കാണ് കാർബൺ ചരിഞ്ഞ് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈപ്പ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ പറയാനുള്ളത് നമ്മളിനി ഐഡിയൽ സോളിഡ് പഠിച്ചാണ് സബ്സെൻസ് സബ്സ്റ്റൻസ് ഹാവിങ് സീറോ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ സീറോ റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ വെൻ ഷിയർ സ്ട്രാ സപ്ലൈ നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ് ഇല്ലാത്ത ആ ഒരു സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്താണ് ഐഡിയൽ സോളിഡ് എന്ന് പറയുന്നത് ഈ ഐഡിയൽ സോളിഡാണ് നമ്മളിവിടുത്തെ വൈ ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്